ഇടയ്ക്ക് ഡിവൈഎഫ്ഐക്കാർ പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതുകൂടെ കേൾക്കുമ്പോഴാണ് ഇനി അങ്ങോട്ട് നല്ല രസമായിരിക്കും. അതായത് ലൈവൊക്കെ ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കാൻ രസമായിരിക്കും, പക്ഷേ അടികൊള്ളുന്നവർക്ക് വേദന എടുക്കും. അത് വേറെ കാര്യം. അതായത് DYFI തീരുമാനിച്ചാൽ ഇവിടെ യൂത്ത് കോൺഗ്രസ്സുകാർ യൂത്ത് കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ KSU-ക്കാരോ മുഖ്യമന്ത്രി വരുന്ന ഒരു സ്ഥലത്തും ഒരു പ്രതിഷേധവും നടത്തില്ല, അതിനുള്ള കൈക്കരുത്ത് അവർക്കുണ്ട് എന്നുള്ള രീതിയിലുള്ള പ്രതികരണം. ഇതിന്റെ മറുപടി, ഇതിന്റെ മറുപടി എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഇതിനെ തിന്നവിടുക്കെന്നാണ് പറയുന്നത്. അതായത് കേരളത്തിൽ മാത്രമുള്ള ഒരു സംഘടന, കേരളത്തിൽ മാത്രം ശക്തിയുള്ള ഒരു സംഘടന. അപ്പൊ തിരിച്ച് യുവമോർച്ചക്കാർ ചോദിക്കുകയാണ്, ഈ രാജ്യം മൊത്തം ഭരിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ ചെറുപ്പക്കാരുടെ സംഘടന വിചാരിച്ചാൽ ഈ മുഖ്യമന്ത്രി എന്നല്ല ഈ പ്രതിപക്ഷത്തിലെ ഏതെങ്കിലും ഒരുത്തൻ റോഡേ ഇവിടെ പോകത്തില്ല അങ്ങനെ പറഞ്ഞാൽ അതും തിന്നമെടുക്ക, ഈ പറഞ്ഞാൽ ഇതും തിന്നമെടുക്ക. നിങ്ങളുടെയൊക്കെ തിന്നമെടുക്ക് കാണാനല്ലോ വോട്ടും തന്ന ആൾക്കാർ നിങ്ങളെയൊക്കെ അധികാരത്തിൽ എത്തിയും. ഇവർക്കിതൊക്കെയാണ് പണി. നമ്മൾ വളരെ വിശ്വസിച്ച് ഇവരെയൊക്കെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇത് അങ്ങോട്ട് നോക്കി നടത്തൂ, എന്തെല്ലാം സൗകര്യങ്ങളാണുള്ളത്, കാറ് മറ്റേ ഇത് ജീപ്പ് മറ്റേ മറിച്ച് അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോൾ ഉളുപ്പ് തോന്നുന്നില്ലേ? അല്ല, ഇത് മാത്രമല്ല, ഇത് ആരാണ് പറയുന്നത്? DYFI എന്താ ചോരച്ചാലുകൾ നീന്തി കയറിയ തൂക്കുമരത്തിൽ ഊഞ്ഞാലാടിയ സമരങ്ങളൊക്കെ ചെയ്ത് ഈ ഭയങ്കരമായി ഇങ്ങനെയാണോ പറയേണ്ടത്? ഒരു സംഘടനയുടെ നേതാവ് ഇങ്ങനെയാണോ? ഞങ്ങൾ വിചാരിച്ചാൽ നടക്കില്ല. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പം ശരിയാണ് SFI ഒരു പക്ഷേ അല്ല, ഇവരാരും ചെയ്യാത്തൊരു തീരകൃത്യം നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ മുൻ മുഖ്യമന്ത്രിയുടെ തിരുനെറ്റിക്ക് നിങ്ങൾ കരിങ്കല്ല് വെച്ചെറിഞ്ഞ് പൊട്ടിച്ചിട്ടുണ്ട്. അതെ അതെ, അതിൽ കൂടുതൽ മിടുക്കൊന്നും നിങ്ങൾക്ക് കാണിക്കാനില്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു പക്ഷേ എണ്ണത്തിൽ ഇനിയും KSU-ക്കാർ കുറവാണ് എന്നുള്ള വാദം ഉയർത്തി, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്സുകാർ കുറവാണോ എന്നുള്ള വാദം ഉയർത്തിയാണ് ഇവർ ഈ കാര്യം ചെയ്യുന്നതെങ്കിൽ സമീപ സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്ന എന്ത് ചെയ്യും? കർണാടകയിൽ നിന്ന് കുറച്ചുപേരെ കൊണ്ടുവന്ന എന്ത് ചെയ്യും? തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാൽ എന്ത് ചെയ്യും? ഇവർക്ക് എവിടെന്നെങ്കിലും കൊണ്ടുവരാനുണ്ടോ? അല്ല, DYFI-ക്കാർക്കോ SFI-ക്കാർക്കോ വേറെ എവിടെന്നെങ്കിലും ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ നിന്നല്ലാതെ മറ്റേത് വളരെ തുലവും തുല്യമായിരിക്കും. അല്ല, അപ്പൊ അതുകൊണ്ട് ഈ സ്വരാജൊക്കെ ചില സാഹിത്യ ഭാഗങ്ങളൊക്കെ എടുത്ത് പരാമർശിച്ച് സ്വയം മിടുക്കനാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മറ്റാർക്കും ഒന്നും അറിയില്ല എന്ന മട്ടിൽ ചിലത് പറയുമ്പോലെ മറ്റാരും ശേഷിയില്ലാത്തവരാണ്, കഴിവില്ലാത്തവരാണ്, ഞങ്ങൾ വിചാരിച്ച എന്തും സാധിക്കും എന്നൊന്നും ആരും പറയരുത് എന്നാണ് DYFI എന്ന് പറയുന്ന സംഘടനയോട് പറയാനുള്ളത്. പ്രതിഷേധങ്ങൾ നടക്കട്ടെ, ഈ ഭരണം മാറി വരുമ്പോൾ നിങ്ങൾ പ്രതിഷേധിക്കാനുള്ളതാണ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ Zee മലയാളം ന്യൂസ് ലഭ്യം.